സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്ക് പുറത്ത് രേഖപ്പെടുത്തുന്നത്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, സമാന്തരമായി സഭ ചേരുന്നു. അടിയന്തര പ്രമേയം അടക്കം സഭയിലെ നടപടിക്രമങ്ങൾ ജനങ്ങളെ വിശദീകരിക്കാൻ പുറത്ത് വേദി ഒരുക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിപക്ഷം പ്രകടനമായി എത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സഭ നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഭയ്ക്കകത്ത് ഉയർത്തിയ ബാനറുമായിട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭാ കവാടത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലൂടെ മുന്നിലെ പുറത്തേക്ക് വരുന്നത്. ഇവിടെ പ്രതീകാത്മക സഭ ചേരാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടന്ന അക്രമത്തിനെതിരായ റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ഈ പ്രതീകാത്മകമായ സഭയിൽ സഭയ്ക്ക് പുറത്ത് ഉന്നയിക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ നടപടികളുടെ വേദിയാക്കി സഭാ കവാടം മാറ്റാനുള്ള പുറപ്പാടിലാണ് പ്രതിപക്ഷം. റൂൾ 50 നോട്ടീസ് സർക്കാർ പരിഗണനയ്ക്ക് എടുത്തതാണ്. എന്നാൽ സഭയ്ക്കകത്ത് ഇത് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. റൂൾ 50 നോട്ടീസ് പരിഗണിക്കുന്നുവെന്ന് സ്പീക്കർ MB രാജേഷ് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അത് ചെവിക്കൊണ്ടില്ല. മറിച്ച് സഭ നടുത്തളത്തിലിറങ്ങി ശക്തമായ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം തുടരുകയായിരുന്നു. ആ നടപടികൾ തുടരുന്നതിനിടെയാണ് നടപടികൾ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ബില്ലുകൾ ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം പാസാക്കിക്കൊണ്ട് സഭ വേഗത്തിൽ പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സഭാ കവാടത്തിലേക്ക്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സഭയ്ക്കകത്ത് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി സഭ പിരിഞ്ഞ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾ സഭയ്ക്ക് പുറത്തേക്ക് വരികയാണ്. സഭയ്ക്ക് പുറത്ത് ഇനി ഉള്ള നീക്കങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും ഒക്കെ തന്നെ വിശദീകരിക്കും. നേരത്തെ സഭയ്ക്കുള്ളിൽ കണ്ട അസാധാരണമായ പ്രതിഷേധങ്ങൾ അതാണ് സഭയ്ക്ക് പുറത്തേക്കിനി പ്രതിഫലിക്കാൻ പോകുന്നത്. സമാന്തരമായ നിയമസഭ പുറത്ത് ചേരും. അടിയന്തര പ്രമേയം അടക്കം നിഷേധിച്ച സാഹചര്യത്തിൽ ഇതൊക്കെ പുറത്ത് വിശദീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ നേരത്തെ അറിയിച്ചത്.